കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ ആവശ്യങ്ങൾ വളരെ ലളിതമാണ്. അത് നമുക്ക് വിരലിലെണ്ണി അക്കമിട്ട് നിരത്താൻ പറ്റും. ആവശ്യം ഒന്ന്, ഞങ്ങളെ ആരും തോൽപ്പിക്കരുത്. ആവശ്യം രണ്ട്, ഇനി അഥവാ തോൽപ്പിച്ചാൽ ഞങ്ങൾ ബി ജെ പിയിലേക്ക് പോകും, ജയിച്ചാലും പോകുമെന്ന രീതിയാണ് കേരളത്തിന് വെളിയിൽ കാണുന്നതൊക്കെ. ആവശ്യം മൂന്ന്, ഞങ്ങൾ കോൺഗ്രസ്സുകാരെ വിജയിപ്പിക്കേണ്ടത് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ കടമയാണ്. ആവശ്യം നാല്, ഞങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധി കേരളത്തിൽ വരും, പല നാടകങ്ങളും കാണിക്കും, അതിനൊന്നും വിമർശിക്കരുത്. ആവശ്യം അഞ്ച്, രാഹുൽ ഗാന്ധി ഇടതുപക്ഷത്തെ തോൽപ്പിക്കണമെന്ന് പറയും, അപ്പോഴും ഇടതുപക്ഷം രാഹുൽ ഗാന്ധിയെ വിമർശിക്കരുത്. ഇത്രയുമുള്ളൂ കോൺഗ്രസിൻ്റെ ആവശ്യങ്ങൾ. രാഷ്ട്രീയ നിലപാടുകളുടെ പേരിൽ രാഹുൽ ഗാന്ധിയെ വിമർശിക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ വിമർശനം പാടില്ല, അയാളൊരു ഭീഷണശാലിയാണ്, വളരെ നല്ല മനുഷ്യനാണ് എന്നൊക്കെയാണ് കോൺഗ്രസ് നേതാക്കൾ ആവർത്തിച്ച് പറയുന്നത്. എന്നാൽ ആരാണ് രാഹുൽ ഗാന്ധി? നോട്ട് നിരോധനം പോലെ ഇന്ത്യൻ സമൂഹത്തെ മോദി സർക്കാർ ആക്രമിച്ച ഒരു ഘട്ടത്തിലും ഈ നാട്ടിൽ തന്നെ ഇല്ലാതിരിക്കാൻ അതിസൂക്ഷ്മമായ ശ്രദ്ധ കാണിച്ച വിദ്വാനാണ്. സ്വന്തം പാർട്ടിയെ നേതൃരാഹിത്യത്തിലേക്ക് വലിച്ചിട്ട ഭീഷണശാലി. മഹാരാജാവ് സാധാരണ മനുഷ്യർക്കിടയിൽ എന്ന മട്ടിലുള്ള നാടകങ്ങൾ കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്താമെന്നും പ്രധാനമന്ത്രിയാകാമെന്നും കരുതുന്ന, കുടുംബ സ്വത്താണ് പാർട്ടിയും രാജ്യവുമെന്ന് വിശ്വസിക്കുന്ന ഒരു തകർന്ന കോട്ടയിലെ കിരീടാവകാശി, ഇതാണ് രാഹുൽ ഗാന്ധി. ഇത്രയും ഗുണവിശേഷങ്ങളുള്ള ഒരാൾ കോൺഗ്രസ് നേതാവായതിൽ അത്ഭുതങ്ങളൊന്നുമില്ല. പക്ഷേ അയാളെ വിമർശിക്കാൻ പാടില്ല എന്നൊന്നും പറയരുത്. ഒരു വിനോദ പരിപാടിക്കപ്പുറം രാഷ്ട്രീയത്തെയും ജനങ്ങളെയും കാണാൻ കഴിയാത്ത ഒരാളാണ് രാഹുൽ ഗാന്ധി. അതുകൊണ്ട് തന്നെ വർഷങ്ങളായി കോൺഗ്രസ് നേതൃത്വം കോർപ്പറേറ്റ് അവകാശം എടുത്തിരിക്കുന്ന ജനസമ്പർക്കം പോലുള്ള തട്ടിപ്പ് നാടകങ്ങളിലാണ് അയാളുടെ അഭയം. കുടില് ലൂണ്, ആൾക്കൂട്ടത്തെ കണ്ടാൽ ചാടിയിറങ്ങി പൂക്കൾ കൊടുക്കുക, കൈ കൊടുക്കുക, ബിരിയാണി വെപ്പ്, കടലിൽ ചാടൽ തുടങ്ങിയ പരമ്പരാഗത നാടകങ്ങൾ, അതാണ് രാഹുൽ ഗാന്ധി. ഈ നാടകങ്ങൾക്കപ്പുറം രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം എന്താണ്? രാഹുൽ ഗാന്ധി നയിക്കുന്ന രാഷ്ട്രീയ സമരം ഏതാണ്? അങ്ങനെയൊന്നും ചോദിക്കരുത്, ചോദിച്ചാൽ അത് വിമർശനമാകും. രാഹുൽ ഗാന്ധി കടലിൽ ചാടി കളിക്കുമ്പോൾ തൊട്ടടുത്ത പുതുച്ചേരിയിൽ കോൺഗ്രസ് സാമാജികർ ഒന്നടങ്കം ബി ജെ പി ആയി മാറുകയായിരുന്നു. ജനകീയ സമരങ്ങൾ പോകട്ടെ, സ്വന്തം പാർട്ടിയിലെ നേതൃത്വത്തെയും സാമാജികരെയും ബി ജെ പിക്കെതിരെ നിർത്താനുള്ള ശേഷി പോലുമില്ലാത്ത രാഹുൽ ഗാന്ധിയെ വിമർശിച്ചിട്ടില്ലെങ്കിലാണ് തെറ്റ്. ഒരാളുടെ രാഷ്ട്രീയ ഭീഷണി അളക്കുന്നത് അയാളുടെ പത്താം ക്ലാസ്സിലെ മാർക്ക് വെച്ചിട്ടല്ല, രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളോട് സാധാന്തികവും പ്രായോഗികവുമായി അയാൾ പുലർത്തുന്ന സമീപനങ്ങളുടെയും നിലപാടുകളുടെയും പേരിലാണ്. സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും പാർട്ടിക്ക് ഒരു മുഴുവൻ സമയ അധ്യക്ഷൻ വേണമെന്നുമുള്ള ആവശ്യം ഉന്നയിച്ച തൻ്റെ തന്നെ പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കളെ തൻ്റെ സ്തുതിപാഠക കൂട്ടത്തോടൊപ്പം ചേർന്ന് അടിച്ചമർത്താനാണ് രാഹുൽ ഗാന്ധി ശ്രമിച്ചത്. രാഹുൽ ഗാന്ധിക്ക് കോൺഗ്രസ് പാർട്ടി എന്നാൽ മുതുമുത്തച്ഛൻ മരിച്ചപ്പോൾ അച്ചമ്മയ്ക്കും, അച്ഛമ്മ മരിച്ചപ്പോൾ അച്ഛനും, അച്ഛന് ശേഷം വിധവയായ അമ്മയ്ക്കും, അതിന് പിന്നാലെ തനിക്കും തൻ്റെ സഹോദരിക്കുമായി കിട്ടിയ ഒരു കുടുംബസ്വത്താണ്. ആ കൊട്ടാരത്തിലെ ഭൃത്യരും വിദൂഷകരും സ്തുതിപാഠകരുമൊക്കെയാണ് മറ്റ് കോൺഗ്രസ് നേതാക്കൾ. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി മുട്ടിലഴിഞ്ഞ് നടക്കുന്ന കാലത്ത് മുഖ്യമന്ത്രിയായ എ കെ ആന്റണി രാഹുൽ ജി എന്ന് വിളിച്ചുകൊണ്ട് ഓച്ചാനിച്ച് നിൽക്കുമ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ കടലിൽ ചാടുകയാണ് വേണ്ടതെന്ന് അയാൾക്ക് തോന്നുന്നത്. ജനകീയ സമരങ്ങൾക്കും ജനകീയ മുന്നേറ്റങ്ങൾക്കും രാഹുൽ ഗാന്ധിയെപ്പോലെ ഒരു കഥാശൂന്യൻ വലിയൊരു ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ അയാളുടെ വീരകഥകൾ വിളമ്പി ഇനിയും മലയാളികളെ കോൺഗ്രസ്സുകാർ അപമാനിക്കരുത്.